ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകും. പക്ഷേ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോയാൽ വിജയം ഉറപ്പെന്ന് കോട്ടയം ജില്ലാ കളക്ടർ ഡോക്ടർ പി കെ ജയശ്രീ ഐ എ എസ്. വനിതാ ദിനത്തിൽ ജനം ടി വിയോട് സംസാരിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ. ഈ വനിതാ ദിനത്തിൽ നമുക്കൊപ്പം അതിഥിയായി ചേരുന്നത് കോട്ടയം ജില്ലാ കളക്ടർ ഡോക്ടർ പി കെ ജയശ്രീയാണ്. അതിന് തന്നെ വനിതാ ദിനാശംസകൾ. എല്ലാവർക്കും പറയുന്ന ഒരു പ്രതിസന്ധി തരുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് ഈ കുറേ നമ്മൾ വനിതാ ദിനം ആഘോഷിക്കുന്നത്. ഈ മേള ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിരിക്കുന്നത് പല രീതിയിലുള്ള പ്രതിസന്ധികൾ ഇപ്പോഴും സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്? സമൂഹത്തിൽ എപ്പോഴും സ്ത്രീകൾക്കെതിരെ ഉള്ള പ്രശ്നങ്ങൾ അതിക്രമങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നു. പഴയ കാലത്തും ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ പഴയ കാലത്ത് അത് തുറന്നു പറയാനുള്ള ഒരു ധൈര്യം, അല്ലെങ്കിൽ അത് പറഞ്ഞാൽ സമൂഹം എന്ത് ചിന്തിക്കും എന്നുള്ള ആ ഒരു ഭയമൊന്നുമില്ലാതെ തുറന്നു പറയാനുള്ള ഒരു മനസ്സൊരുക്കം ഇപ്പോൾ സ്ത്രീകൾക്ക് ഉണ്ടായി വരുന്നുണ്ട്. താനും സമൂഹത്തിലെ ഒരു വ്യക്തിയാണ്, തനിക്കും കുറെ അവകാശങ്ങളൊക്കെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ സ്ത്രീപക്ഷ ചിന്താഗതികളും സ്ത്രീ മുന്നേറ്റങ്ങളും ഒക്കെ തീർച്ചയായും സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പദവിയിൽ ഇവിടെ വന്നിരിക്കുമ്പോഴും ഒരു കമ്പാഷനോടെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ വിഷയങ്ങൾ എൻ്റെ മുമ്പിലേക്ക് പരാതികളായ പരിഹാര മാർഗങ്ങൾ അന്വേഷിച്ചും ഒക്കെയുള്ള പരാതികൾ മുന്നിലേക്ക് വരുന്നുണ്ട് എന്ന് തോന്നുന്നു. അതിന് കഴിയുന്നത്ര പരിഹാരം കാണാനുള്ള ശ്രമങ്ങളും നടത്താം. ശരിക്കും നിയമങ്ങളുടെ ഒരു അഭാവമല്ല ഇവിടെ ഒരു പ്രതിസന്ധികൾക്കൊക്കെ തന്നെ കാരണം. കൃത്യമായ പല പദ്ധതികളും ഉണ്ടാക്കുന്നതാണ്. പല പദ്ധതികളും സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും രാജ്യത്തൊന്നാകെ നടത്തുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ പദ്ധതികളുടെയും നിയമത്തിൻ്റെയും ഒന്നും തന്നെയല്ല ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കാനുള്ള കാരണമായി വരുന്നത്. ഇതെന്താണ് ഇതിൻ്റെ കൃത്യമായ ഒരു സൊല്യൂഷൻ? അങ്ങനെ മനസ്സിൽ കാണുന്നവർക്ക് സൊല്യൂഷൻ എന്തെങ്കിലും? സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒന്നിച്ചാണ് സാധാരണ നിയമങ്ങളിൽ വരുന്നത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായിട്ട് എത്ര നൂറോളം നിയമങ്ങൾ, ആക്ടുകളും അതിനനുസരിച്ച് റൂൾസും എല്ലാം നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പ്രയോഗിക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയാകട്ടെ ലിംഗഭേദമില്ലാതെ പ്രവർത്തിക്കണം എന്ന് അനുശാസിക്കുന്നുമുണ്ട്. എന്നിരുന്നാലും ഒരു പല ഘട്ടങ്ങളിലും ഒരു അവസര സമത്വത്തിന് വേണ്ടി, അല്ലെങ്കിൽ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സ്ത്രീകൾക്കൊന്ന് ശബ്ദമുയർത്തേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് വുമൺ ആൻഡ് ചൈൽഡ് എന്നൊരു പ്രത്യേക വകുപ്പുണ്ട്, സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റുകളുടെ ഒക്കെ സഹായത്തോടെ ഇപ്പം കോട്ടയം ജില്ലയിലാണെങ്കിലും ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളെ എങ്ങനെ സ്ത്രീകൾക്ക് സ്ത്രീ സൗഹൃദമായിട്ട് അതിനെ പരിഹരിച്ചെടുക്കാം എന്ന് നിയമങ്ങളെ കഴിയുന്നത്ര പ്രയോജനപ്പെടുത്താൻ. എന്നാൽ നിയമത്തിൻ്റെ നൂലാമാലകളിൽ പെട്ട് നീതി വൈകുനീതി ഈ നീതി നിഷേധം തന്നെയാണ്. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ചോദിച്ചാൽ എങ്ങനെയാണ് ഈ ഒരു രംഗത്തേക്ക് കടന്നു വരുന്നത്? അതോടൊപ്പം തന്നെ ഒരു സ്ത്രീ എന്ന നിലയിൽ ഇപ്പോൾ ജില്ലയുടെ അധികാരിയായിരിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ടോ? പഠിക്കുന്ന കാലത്ത് പഠിത്തത്തിൽ മികവ് പുലർത്തുക, അങ്ങനെയാണ് ഒരു ഉയർന്ന ജോലിയിലേക്കും സ്ഥാനത്തേക്കും സമൂഹത്തിന് ഉപകരിക്കുന്ന ഒരു പദവിയിലേക്കൊക്കെ എത്താൻ സാധിക്കുക എന്നുള്ളൊരു ധാരണ ചെറുപ്പത്തിലെ മാതാപിതാക്കൾ ഉണ്ടാക്കി തന്നിരുന്നു. വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനം. അതിലൂടെ നേടുന്ന അറിവ് സമൂഹത്തിനെ പ്രയോജനപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ പലതരം പല പദവികളിലൂടെ അല്ലെങ്കിൽ പല വകുപ്പുകളിൽ പ്രവർത്തിച്ചതിന് ശേഷമാണ് ഞാൻ ജില്ലാ കളക്ടർ പദവിയിലേക്ക് വന്നത് എന്നുള്ളത് കൊണ്ട് വിവിധങ്ങളായ വിഷയങ്ങൾ വരുമ്പോൾ അത് ഏത് വകുപ്പുകളുമായി ബന്ധപ്പെട്ട് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് കണ്ടെത്താൻ അതെനിക്കൊരു അഡ്വാൻറ്റേജ് ആയി തോന്നിയിട്ടുണ്ട്. ഇത്രയും കാലത്തെ സർവീസിലുള്ള അനുഭവ പരിചയം അതിന് കരുത്ത് നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇങ്ങനെയൊരു സ്ഥാനത്തിരിക്കുമ്പോൾ വിവിധങ്ങളായ വകുപ്പുകളെ ഏകോപിപ്പിക്കുക എന്നുള്ള ആ ഒരു ഉത്തരവാദിത്വം ഏത് ജില്ലാ കളക്ടർക്കും ഉള്ളതാണ്. പല സ്ഥലത്തായി ചിതറിക്കിടക്കുന്ന സാധ്യതകളെ
കൃത്യമായി ഒരു മാലയിൽ പോർത്ത് നടക്കുമ്പോഴാണ് ഒരു വ്യക്തിയുടെ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധിക്കുക. അത് എല്ലാ വകുപ്പുകളെയും ചേർത്ത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് തന്നെയാണ് ഒരു ജില്ലാ കളക്ടറുടെ ഉത്തരവാദിത്വം. ഞാൻ കുറച്ച് വൈകിയാണ് ഈ പദവിയിലേക്ക് വന്നത് എന്നുള്ളത് കൊണ്ട് എൻ്റെ കുട്ടികളൊക്കെ വലുതായി. അപ്പൊ അങ്ങനെയുള്ള ഒരു കുടുംബ പ്രാരബ്ധങ്ങളോ അല്ലെങ്കിൽ കുട്ടികളെ അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് വരുന്നില്ല. എൻ്റെ ഹസ്ബൻഡ് എസ് ബി ഐയിൽ നിന്ന് ഇപ്പോൾ റിട്ടയർ ചെയ്തു. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പരിചയവും ഒരു ബ്രോഡ് ചിന്താഗതിയും ഒക്കെ എനിക്കെപ്പോഴും കരുത്തായിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ അത് ഡിസ്കസ് ചെയ്യാൻ ഒരു പേഴ്സണലായി ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഒരു ധൈര്യം അതും ഉണ്ട്. അപ്പൊ കാര്യങ്ങൾ ഒരു വിശാലമായ ആംഗിളിൽ കണ്ട് പ്രവർത്തിക്കാൻ കുടുംബം ഇപ്പോഴും പിന്തുണയായിട്ട് ഉണ്ട്. പുതിയ ആളുകളോട് കരുത്തോടെ മുന്നോട്ട് വരാനുള്ള ഒരു പുതിയ തലമുറ കൂടി വളർന്നു വരികയാണ്. അവരോട് അങ്ങനെ എന്താണ് പറയാനുള്ളത്? പുതിയ തലമുറയോട് പറയാനുള്ളത്, ഏത് ചിത്രത്തിനും ഒരു മറുവശമുണ്ട്. ഏത് പ്രതിസന്ധിയെ സമീപിക്കുമ്പോഴും അതിനൊരു പെട്ടെന്ന് മനസ്സിൽ വരുന്ന വികാരത്തിന് അടിമപ്പെട്ടു പോയി ചിന്തിക്കുന്ന ഉപരിയായിട്ട് അതിനൊരു മറുവശമുണ്ട്. ആ മറുവശം സ്വയം കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളും സമൂഹവും കുടുംബാംഗങ്ങളും ഒക്കെ ആ മറുവശം നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പൊ തീർച്ചയായും പ്രതിസന്ധി വേളകളിൽ ആ നിങ്ങളുടെ വിഷമം പങ്കുവെക്കാൻ ഉള്ള ഒരു ശ്രമം, അല്ലാതെ ഉള്ളൊരു ഒരു തരത്തിലുള്ള എടുത്തുചാട്ടവും സമൂഹത്തിന് ആ വ്യക്തികൾക്കും നല്ലതാണ്. വളരെയധികം നന്ദി. ഇവരും വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വന്നേക്കാം, പക്ഷെ ആ പ്രതിസന്ധികളെല്ലാം തന്നെ അതിജീവിച്ച് ജീവിതത്തിൽ മുന്നേറുക, അതാണ് ഈ വനിതാ ദിനത്തിൽ കോട്ടയം ജില്ലാ കളക്ടർ എന്ന നിലയിൽ ഡോക്ടർ പി കെ ജയശ്രീ ഐ എസിനെ പറയാനുള്ളത്.